ലത്തുൽ ഖദ്ർ, അന്നത്തെ രാത്രിയിൽ ഇബാദത്ത് ചെയ്താൽ, അന്നത്തെ രാത്രിയിൽ ഒരു രണ്ടറക്കയത്ത് നിസ്കരിച്ചാൽ, 83 വർഷവും ഏതാനും മാസങ്ങളും നിസ്കരിച്ച പ്രതിഫലം അയാൾക്ക് നൽകപ്പെടും എന്നാണ് അതിൻ്റെ പൊരുൾ. ഒരു വർഷത്തേക്കുള്ള മനുഷ്യൻ്റെ എല്ലാവിധ കാര്യങ്ങളും കണക്കാക്കുന്നത് അന്നത്തെ രാത്രിയിലാണ്. ഉറച്ച വിശ്വാസത്തോടുകൂടി ആത്മാർത്ഥമായി കൽബിൽ നിന്ന് എല്ലാ ചിന്തകളും ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാ എന്ന് പറഞ്ഞാൽ ഇസ്മുൽ ആലമിൻ്റെ എഫക്റ്റ് ഫലം അല്ലാ എന്ന് പറഞ്ഞതിനുണ്ടാകും. ഇസ്മുൽ ആലം വെച്ച് ദുആ ചെയ്താൽ അല്ലാഹു തആല ഉത്തരം തരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, സഹോദര സഹോദരിമാരെ, ദുനിയാവിലെ രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ഖദറിൻ്റെ രാത്രിയാണ്. അതായത് ലൈലത്തുൽ ഖദർ ഉള്ള രാത്രിയിലാകുന്നു. ലൈലത്തുൽ ഖദർ, അത് വിശുദ്ധ റമദാനിലാണ്. ഖുർആൻ ലൗഹുൽ മഹ്ഫൂളിൽ നിന്ന് ഒന്നാനാകാശത്തെ നിശ്ചിത ഭാഗത്തേക്ക് ഇറങ്ങിയ രാത്രിയാണ് ലൈലത്തുൽ ഖദർ. അത് വിശുദ്ധ റമദാനിലെ ഒരു രാത്രിയിലാണ്. മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം അത് വിശുദ്ധ റമദാനാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് റമദാനിൻ്റെ മഹത്വം. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് റമദാനിലെ എല്ലാ ദിവസവുമല്ല, അത് ഒറ്റ രാത്രിയിലാണ്. ആ രാത്രി ലൈലത്തുൽ ഖദറാണ്. എന്താണ് ലൈലത്തുൽ ഖദറിൻ്റെ പ്രത്യേകത? അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പറയുന്നുണ്ട്, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. വിശുദ്ധ ഖുർആനിലെ വിശിഷ്ടമായ ഒരു രാത്രിയിൽ നമ്മൾ അവതരിപ്പിച്ചു. വമാ അദ്രാകുമാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണെന്ന്, അതിൻ്റെ മഹത്വം എന്താണെന്ന് തങ്ങൾക്കറിയുമോ? ലൈലത്തുൽ ഖദരി ഖൈറു മിൻ അൽഫി ഷഹ്ർ. ഖദറിൻ്റെ രാത്രി എന്ന് പറയുന്ന ഒരൊറ്റ രാത്രി 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാത്രിയാകുന്നു. 1000 മാസമെന്ന് പറഞ്ഞാൽ ഏകദേശം 83 വർഷവും ഏതാനും ചില മാസങ്ങളും ആകുന്നു. അന്നത്തെ രാത്രിയിൽ ഇബാദത്ത് ചെയ്താൽ, അന്നത്തെ രാത്രിയിൽ ഒരു രണ്ടറക്കയത്ത് നിസ്കരിച്ചാൽ, 83 വർഷവും ഏതാനും മാസങ്ങളും നിസ്കരിച്ച പ്രതിഫലം അയാൾക്ക് നൽകപ്പെടും എന്നാണ് അതിൻ്റെ പൊരുൾ. 1000 മാസം എന്നല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ലൈലത്തുൽ ഖദരി ഖൈറുൻ മിൻ അൽഫി ഷഹ്ർ, 1000 മാസത്തേക്കാൾ പുണ്യം എന്നാണ് പറഞ്ഞത്. അത് എത്രയും ആകാം? 10,000 ആകാം, അല്ലെങ്കിൽ 100,000 ആകാം. എത്രയും പ്രതിഫലമാകാം? ചുരുങ്ങിയത് 1000 മാസത്തെ പ്രതിഫലമെങ്കിലും ലഭിക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ എത്രമാത്രം വിശിഷ്ടമായ രാത്രിയായിരിക്കും ആ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി. ഖദർ എന്ന് പറഞ്ഞാൽ മഹത്വം എന്നുള്ള അർത്ഥമുണ്ട്. മഹത്വത്തിൻ്റെ രാത്രി. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് വലിയ മഹത്വമാണല്ലോ. ആ മഹത്വമുള്ള രാത്രി എന്നു മാത്രമല്ല, സ്ഥാനമില്ലാത്ത, മഹത്വമില്ലാത്ത ആളുകൾക്ക് ആ രാത്രിയിലെ ഒരൊറ്റ ആരാധന മൂലം, ഒരൊറ്റ ഇബാദത്ത് മൂലം വലിയ മഹത്വം നൽകപ്പെടുന്ന രാത്രി. അതുകൊണ്ട് തന്നെ മഹത്വം എന്നുള്ള അർത്ഥം ഖദർ എന്നതിന് ഉണ്ട്. മഹത്വത്തിൻ്റെ രാത്രി എന്ന് നമുക്ക് അതിന് ഒരു അർത്ഥമായിട്ട് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ ഖദർ എന്നതിന് കണക്കാക്കൽ എന്ന് അർത്ഥമുണ്ട്. ഒരു വർഷത്തേക്കുള്ള മനുഷ്യൻ്റെ എല്ലാവിധ കാര്യങ്ങളും കണക്കാക്കുന്നത് അന്നത്തെ രാത്രിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നേരത്തെ തീരുമാനിച്ച് കണക്കാക്കി വച്ചിട്ടുണ്ടെങ്കിലും ആ കണക്കാക്കി വച്ചത് വർഷാവർഷം മലക്കുകളെ ഏൽപ്പിക്കാറുണ്ട്. അത് ഈ രാത്രിയിലാണ്. അടുത്ത വർഷം ആരെല്ലാം ഹജ്ജ് ചെയ്യണം, ആരെല്ലാം ഉംറക്ക് വരണം, ആരെല്ലാം മരിക്കും, ആരെല്ലാം ജനിക്കും എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിശ്ചയിച്ച് കണക്കാക്കി വെച്ചത് മലക്കുകളെ ഏൽപ്പിക്കുന്നത് ഈ രാത്രിയിലാണ്. നമ്മുടെ പ്രാർത്ഥനകൾ മൂലം, നമ്മുടെ ചില സുഹൃതങ്ങൾ മൂലം നേരത്തെ കണക്കാക്കി വെച്ചതിൻ്റെ ചില മാറ്റങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല വരുത്തും. അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നതും സുഹൃതങ്ങൾ ചെയ്യുന്നതും.
ഏതായിരുന്നാലും കണക്കാക്കുന്ന രാത്രി എന്നും ലൈലത്തുൽ ഖദറിന് അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഖദർ എന്ന വാക്കിന് തിങ്ങി നിറഞ്ഞ എന്നർത്ഥമുണ്ട്. മലക്കുകൾ ഇറങ്ങൽ മൂലം ആ രാവിൽ മലക്കുകളൊക്കെ ഭൂമിയിലേക്ക് തിങ്ങി നിറഞ്ഞ് ധാരാളം മലക്കുകൾ ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ തിങ്ങി നിറഞ്ഞ എന്ന അർത്ഥവും ആ ഖദർ എന്ന വാക്കിന് നമുക്ക് അർത്ഥം നൽകാവുന്നതാണ്. തീരുമാനം എന്ന അർത്ഥവും ഉണ്ട്. തീരുമാനവും വിധി എന്നൊക്കെ അർത്ഥമുണ്ട്. അള്ളാഹു കാര്യങ്ങൾ തീരുമാനിക്കലും വിധിക്കുന്നതുമൊക്കെ ആ രാത്രിയിലാണ് എന്നൊക്കെ രൂപത്തിൽ ലൈലത്തുൽ ഖദറിന് നമുക്ക് അർത്ഥം നൽകാവുന്നതാണ്. ഏതായിരുന്നാലും എല്ലാ അർത്ഥത്തിലും നമുക്ക് ലൈലത്തുൽ ഖദർ ഉപയോഗിക്കാം. മഹത്വമുള്ള രാത്രി, തീരുമാനത്തിൻ്റെ രാത്രി, വിധിയുടെ രാത്രി, മലക്കുകളെ കൊണ്ട് തിങ്ങി നിറയുന്ന രാത്രി, എല്ലാമാണ് ലൈലത്തുൽ ഖദർ. അതിവിശിഷ്ടമായ രാത്രിയാണ്. അതിലെ ഒരു സെക്കൻഡ് പോലും നാം പാഴാക്കി കളയരുത്. ആ രാത്രി എന്നാണ്? ആ രാത്രി എന്നാണ്? അത് വിശുദ്ധ റമളാനിലാണ്. റമളാനിൽ എന്ന് ചില ഹദീസുകൾ നമുക്ക് സൂചന നൽകുന്നുണ്ട്. അത് അവസാനത്തെ പത്തിലാണ്. കൃത്യമായി ഇന്ന ദിവസമാണ് എന്ന് പ്രതിപാദിക്കുന്നില്ല. അതല്ലാഹു സുബ്ഹാനഹു വതആല മറച്ചു വച്ചതാണ്, ഒളിപ്പിച്ചു വച്ചതാണ്. എന്തിനു വേണ്ടി? വിശുദ്ധ റമളാനിലെ ഏതോ ഒരു രാത്രിയിൽ ലൈലത്തുൽ ഖദറിനെ ഒളിപ്പിച്ചു വെച്ചു, നമുക്കറിയിച്ചു തരാതെ മറച്ചു വെച്ചു. എന്തിനു വേണ്ടി? വിശുദ്ധ റമളാനിലെ എല്ലാ രാത്രികളെയും നമ്മൾ പ്രത്യേകം ബഹുമാനിക്കാനും ആദരിക്കാനും വേണ്ട രൂപത്തിൽ ഇബാദത്ത് ചെയ്യാനും വേണ്ടി. ഇങ്ങനെ പല കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു ചെറിയ സമയമുണ്ട്. ആ സമയത്തിൽ നമ്മുടെ പ്രാർത്ഥന സംഭവിച്ചാൽ ഉടനടി അള്ളാഹു തആല ഉത്തരം തരും. ആ സമയം ഏത് എന്ന് അള്ളാഹു തആല കൃത്യമായി വ്യക്തമായി പറഞ്ഞു തന്നിട്ടില്ല. ഒരുപക്ഷെ അത് വെള്ളിയാഴ്ച രാത്രിയാകാം, പകലിലാകാം. ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു ഖത്തീബ് മിമ്പറിൽ കയറുന്ന സമയമാണ്. ചിലർ പറഞ്ഞു രണ്ട് ഖുതുബകൾക്കിടയിൽ ഖത്തീബ് ഇരിക്കുന്ന സമയമാണ്, അസറിന് ശേഷമുള്ള സമയമാണ് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ആ സമയങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധാപൂർവം ഉപയോഗിക്കാൻ വേണ്ടിയാകുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല അത് മറച്ചു വെച്ചിട്ടുള്ളത്. വെളിവാക്കി തന്നാൽ നാം ആ സമയത്തെ മാത്രം പ്രയോജനപ്പെടുത്തും, ബാക്കിയുള്ള സമയത്തെ നാം നെവർ മൈൻഡ് ചെയ്യും. അതുണ്ടാവരുത്. പവിത്രമുള്ള സമയങ്ങളും പവിത്രമുള്ള ദിവസങ്ങളെയും മാസങ്ങളെയും ഒക്കെ എല്ലാ ഘടകങ്ങളിലും മുഴുവൻ സമയങ്ങളിലും നാം കൂടുതൽ ആ ഒരു പവിത്രതയെ മാനിച്ചുകൊണ്ട് ആരാധനയിൽ മുഴുകാൻ വേണ്ടിയാണ് അള്ളാഹു തആല അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ കൂട്ടത്തിൽ ഇസ്മുൽ അഅലം എന്ന് അറിയപ്പെടുന്ന ഒരു നാമമുണ്ട്. അതിമഹത്തായ നാമം. അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ ഒരു നാമം ഇസ്മുൽ അഅലമാണ്. ചിലർ പറഞ്ഞു ആ നാമം അള്ളാഹ് എന്നുള്ളതാണ് ഇസ്മുൽ അഅലം. അള്ളാഹ് എന്നുള്ളത് മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് പറയേണ്ടതുപോലെ പറഞ്ഞാൽ, ഉച്ചരിക്കേണ്ടതുപോലെ ഉച്ചരിച്ചാൽ, തുന്യവിയായ സകല ചിന്തകളും മനസ്സിൽ നിന്ന് വലിച്ചെറിഞ്ഞ് സൃഷ്ടാവായ രക്ഷിതാവായ അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് അവനെല്ലാത്തിനും ഉത്തരം നൽകുന്നവനാണ്, അവനാണ് നമ്മെ സൃഷ്ടിക്കുന്നവനും പരിപാലിക്കുന്നവനും, അവനാണ് ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്നവനും എന്നൊക്കെ ഉറച്ച വിശ്വാസത്തോടുകൂടെ അള്ളാ എന്ന് പറഞ്ഞാൽ ഉടനടി ഉത്തരം ഉണ്ടാകും എന്നാണ് മഹത്തുക്കൾ പറയുന്നത്. ചില ആളുകൾ ചോദിക്കാറുണ്ട് അള്ളാഹ് എന്നുള്ളത് ഇസ്മുൽ അഅലമാകലെങ്ങനെ? സാധാരണഗതിയിൽ നാം ഒക്കെ പ്രാർത്ഥിക്കാറുള്ളത് അള്ളാഹ് എന്ന് നാമം കൊണ്ടാണല്ലോ. അതിന് മറുപടിയായിട്ടാണ് അവർ ആ പറഞ്ഞത്. ഉറച്ച വിശ്വാസത്തോടുകൂടി ആത്മാർത്ഥമായി കൽബിൽ നിന്ന് എല്ലാ ചിന്തകളും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഇസ്മുൽ അഅലമിൻ്റെ എഫക്റ്റ് ഫലം അള്ളാഹ് എന്ന് പറഞ്ഞതിനുണ്ടാകും. ഇസ്മുൽ അഅലം വെച്ച് ദുആ ചെയ്താൽ അള്ളാഹു തആല ഉത്തരം തരും. അതുപോലെ തന്നെ അള്ളാഹു തആല മറച്ചു വെച്ച ഇസ്മുൽ അഅലം മറച്ചു വെച്ചിട്ടുണ്ട് അള്ളാഹ് എന്നുള്ളതാണ് അതിലൊരു അഭിപ്രായം. ചിലർ പറഞ്ഞു റഹ്മാനാണ്, ചിലർ പറഞ്ഞു റഹീമാണ്, യാ ഹയ്യു യാ ഖയ്യൂമാണ്, ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഉണ്ട്. എന്തിനു വേണ്ടി ഇങ്ങനെ മറച്ചു വെച്ചു? അള്ളാഹുവിൻ്റെ നാമങ്ങളാകുന്ന മുഴുവൻ നാമങ്ങളെയും നാം ഉപയോഗിക്കാൻ വേണ്ടി. അസ്മാ ഉൽ ഹുസ്ന നാം പതിവാക്കുകയും അത് ചൊല്ലുകയും അതുപയോഗിച്ച് ദുആ ചെയ്യുകയും വേണം. അസ്മാ ഉൽ ഹുസ്ന മനഃപ്പാഠമാക്കുന്നവന് സ്വർഗമുണ്ടെന്ന് ചില ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്മുൽ അഅലം മറച്ചു വെച്ചതുപോലെ വെള്ളിയാഴ്ചയിലെ ദുആക്ക് ഇജാബത്തുള്ള സമയം മറച്ചു വെച്ചതുപോലെ ലൈലത്തുൽ ഖദർ മറച്ചു വെച്ചതുപോലെ വേറെയും പല കാര്യങ്ങളും അള്ളാഹു തആല മറച്ചു വെച്ചിട്ടുണ്ട്. മൊത്തം പാപങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാപം, ആ പാപം ചെയ്താൽ അള്ളാഹുവിൻ്റെ കോപത്തിന് നാം അർഹരായിത്തീരും. ഏതാണ് ആ പാപം?
അള്ളാഹു തആല മറച്ചുവെച്ചു അത് ഇന്ന പാപമാണ് എന്ന് പറഞ്ഞില്ല. എല്ലാ പാപങ്ങളിൽ നിന്നും നാം മാറി നിൽക്കാൻ വേണ്ടിയാണ് അള്ളാഹു തആല അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒരു ഹദീസിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ, നിസ്കരിക്കുന്ന, നോമ്പനുഷ്ഠിക്കുന്ന, സ്വതക്ക ചെയ്യുന്ന, വളരെയധികം പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സഹോദരി ഒരിക്കലൊരു പൂച്ചയെ കെട്ടിയിട്ടു, അതിന് ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല, അതിൻ്റെ പേരിൽ ആ സ്ത്രീ നരകത്തിൽ പോയി. ആ സ്ത്രീക്ക് അള്ളാഹുവിൻ്റെ കോപത്തിന് അർഹമാകേണ്ട പാപം അതായിരുന്നു, അത് ചെയ്തത് മൂലം ആ സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു. നന്മകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു നന്മയെ മറച്ചു വച്ചിട്ടുണ്ട്. അത് ഏത് നന്മയാണ് എന്ന് നമുക്കറിയില്ല. അത് ചെയ്താൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് നാം അർഹമായിത്തീരും. ഒരു മനുഷ്യൻ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ വലിയ സ്ഥാനം ലഭിച്ച സംഭവം നാം കേട്ടിട്ടുണ്ട്. ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കാൻ കാരണമായ കർമ്മം അതായിരുന്നു, അതയാൾ ചെയ്തതുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് അദ്ദേഹം അർഹമായിത്തീർന്നു. ഇങ്ങനെ നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ കോപത്തിന് നാം അർഹമാകുന്ന ചില കുറ്റങ്ങളുണ്ട്, അത് നാം ചെയ്യരുത്. അത് ഏതാണെന്ന് എന്ന് നമുക്കറിയില്ല. എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയാണ് അള്ളാഹു തആല അങ്ങനെ ചെയ്തത്. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് നാം അർഹമായിത്തീരുന്ന ഒരു പുണ്യകർമ്മമുണ്ട്, അതേതാണെന്നറിയില്ല. പലർക്കും വ്യത്യസ്തമാകാം. സ്വതക്കയാകാം, നിസ്കാരമാകാം, മാതാപിതാക്കളെ ശുശ്രൂഷിക്കലാകാം, ഏതുമാകാം. അത് ചെയ്താൽ നമുക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടും. അള്ളാഹു തആല മറച്ചു വെച്ചു എന്തിനു വേണ്ടി? മൊത്തം നന്മകളെ നാം ചെയ്യാൻ വേണ്ടി. 40 മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ ഒരാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനുണ്ട്. അതാരാണ്? അയാളുടെ ലക്ഷണമെന്ത്? അള്ളാഹു തആല മറച്ചു വെച്ചു എന്തിനു വേണ്ടി? എല്ലാ മുഅ്മിനീങ്ങളെയും നാം ബഹുമാനിക്കാനും ആദരിക്കാനും സ്നേഹിക്കാനും വേണ്ടി. ഇങ്ങനെ ചില കാര്യങ്ങൾ അള്ളാഹു തആല മറച്ചു വെച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ലൈലത്തുൽ ഖദ്ർ. അത് എന്ന് അള്ളാഹു തആല കൃത്യമായി നമുക്ക് വിവരിച്ചു തന്നിട്ടില്ല. എങ്കിലും ചില ഹദീസുകളുടെ വെളിച്ചത്തിൽ അത് ഏത് ദിവസം വരും എന്ന് നമുക്ക് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അവസാനത്തെ 10 ആയാൽ അഹ്യൽ ലൈല, രാത്രി സജീവമാക്കുമായിരുന്നു. രാത്രി മുഴുവനും നിസ്കരിക്കുകയും രാത്രിയിൽ മറ്റു ഇബാദത്തുകൾ ചെയ്യുകയും ചെയ്തിരുന്നു. വഅയ്ഖല അഹ്ലഹ, നബിതങ്ങളുടെ വീട്ടുകാരെ നബിതങ്ങൾ വിളിച്ചുണർത്തുകയും ചെയ്തിരുന്നു. വജദ്ദ വശദ്ദൽ മിസർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുണി നന്നായി ശ്രദ്ധയോടുകൂടെ ഉടുക്കുമായിരുന്നു. അതായത് ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്ന് ഒരുങ്ങാൻ വേണ്ടി വസ്ത്രമൊക്കെ ഒന്നുകൂടെ തുണിയൊക്കെ ടൈറ്റാക്കി എടുത്ത് ഒന്ന് ഒരുങ്ങലുണ്ട്. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിൻ്റെ അവസാനത്തെ 10 ഒരുങ്ങുമായിരുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നു, കാനൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫീ റമളാന മാ ലാ യജ്തഹിദു ഫീ ഗൈരി, റമളാൻ മാസത്തിൽ മറ്റുള്ള മാസങ്ങളിൽ ഇല്ലാത്ത എത്രയും പരിശ്രമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബാദത്തിൻ്റെ വിഷയം നടത്തുമായിരുന്നു. പ്രത്യേകിച്ച് വഫിൽ അവാഖിരി മിൻഹു മാ ലാ യജ്തഹിദു ഫീ ഗൈരി, റമളാനിൽ തന്നെ അവസാനത്തെ 10 കൂടുതൽ ആരാധനകളെ കൊണ്ട് നബിതങ്ങൾ ധന്യമാക്കുമായിരുന്നു. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ലൈലത്തുൽ ഖദ്ർ ഒരു പക്ഷേ അവസാനത്തെ 10 എന്നുള്ളതാണ്. അവസാനത്തെ 10 തന്നെ ഒറ്റയിട്ട രാവുകളിലാകാൻ കൂടുതൽ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രത്യേകം പ്രതീക്ഷിക്കണം എന്നുള്ളത്. അപ്പോൾ റമദാൻ 21-ന്റെ രാവ്, 23-ന്റെയും 25-ന്റെയും 27-ന്റെയും 29-ന്റെയും ഒക്കെ രാവുകൾ പ്രത്യേകം ലൈലത്തുൽ ഖദ്റിനെ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതും പ്രതീക്ഷിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യേണ്ടതും ആകുന്നു. റമദാൻ 27 കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതായ രാത്രിയാണ് എന്ന് മറ്റു ചില ഹദീസുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില തസവുഫിൻ്റെയൊക്കെ ചില പണ്ഡിതന്മാർ പറഞ്ഞു റമളാൻ 27 ലൈലത്തുൽ ഖദ്ർ. കാരണം ലൈലത്തുൽ ഖദ്ർ എന്ന വാക്കിന് 9 അക്ഷരങ്ങളാണ് ഉള്ളത്. ഇന്ന അൻസൽനാഹു ഫി ലൈലത്തുൽ ഖദ്ർ എന്നുള്ള സൂറത്തിൽ 3 പ്രാവശ്യമാണ് ലൈലത്തുൽ ഖദ്ർ ആവർത്തിച്ചിട്ടുള്ളത്. 3×9=27 എന്ന് കിട്ടുമല്ലോ. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ റമളാനിൻ്റെ 27 എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഉണ്ട്. ഇങ്ങനെ പലരും പല വീക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അത് റമദാനിലെ ഏത് രാത്രിയിലും ആകാം,
കൂടുതൽ സാധ്യത അവസാന പത്തിനാകാം, അതിൽ കൂടുതൽ സാധ്യത ഒറ്റയിട്ട രാവുകളിലാകാം. ഇതൊക്കെ നിഗമനങ്ങളാണ്. റമദാനിലെ ഏത് രാത്രിയിലും ആകാം, എല്ലാ രാത്രികളെയും റമദാനിലെ ഓരോ നിമിഷങ്ങളെയും നാം കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ആരാധനകളെ കൊണ്ട് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ടതുമുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലൈലത്തുൽ ഖദ്റിൽ ആരാധന ചെയ്താൽ മൻ ഖാമ ലൈലത്തുൽ ഖദ്റി ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഒരാൾ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചാൽ അയാളുടെ പാപങ്ങളിൽ നിന്ന് മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ഓ റസൂലേ, അള്ളാഹുവിൻ്റെ റസൂലേ, യാ റസൂലല്ലാ, ലൈലത്തുൽ ഖദ്റാണ് ഇന്നത്തെ രാത്രി എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കൂലി അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഓ ആയിഷ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്റു നീ ചൊല്ലിക്കോ. അള്ളാഹുമ്മ, അള്ളാഹുവേ, ഇന്നക അഫുവ്വുന്നി മാപ്പ് നൽകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ മാപ്പ് ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് ഫഅഫുവന്നി എനിക്ക് നീ മാപ്പ് നൽകണേ. ഈ അർത്ഥം വരുന്ന ദിക്ര് നീ വർദ്ധിപ്പിക്കണമെന്നാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹായോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ റമദാനിലെ ലൈലത്തുൽ ഖദ്റിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനേക ലക്ഷം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും അനേക ലക്ഷം പേർക്ക് മോചനം മാപ്പ് നൽകുകയും ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ പെടാൻ വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ വിശിഷ്ടമായ സൂറത്തുകൾ, കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ആയത്തുകൾ സൂറത്തുകൾ, അതൊക്കെ ഓതിക്കൊണ്ട് വിശുദ്ധ റമദാനിലെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാത്രികളെ കൂടുതൽ ആരാധനകളെ കൊണ്ട് സജീവമാകണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതൊരാൾക്കും ലളിതമായി രക്ഷപ്പെടാൻ പറ്റുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി. ഞാൻ പറഞ്ഞുവല്ലോ, 83 വർഷത്തെ ആരാധനക്ക് തുല്യമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒറ്റ രാത്രിയിലെ ആരാധന. ഒരാൾക്ക് ഒരായുസ്സിൽ 10 പ്രാവശ്യമെങ്കിലും ലൈലത്തുൽ ഖദ്ർ ലഭിക്കുകയാണ് എങ്കിൽ ഏകദേശം 900 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അയാൾക്ക് ലഭിക്കുകയാണ്. എത്ര ലളിതമായിട്ടാണ് അത്രയും പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് അന്നത്തെ രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് പകരം, അന്നത്തെ രാത്രിയിൽ അങ്ങാടിയിൽ പോയി സമയം നഷ്ടപ്പെടുത്തുന്നതിന് പകരം അള്ളാഹുവിൻ്റെ ഭവനമാകുന്ന പള്ളിയിൽ വന്നുകൊണ്ട്, പുരുഷന്മാർ അള്ളാഹുവിൻ്റെ ഭവനമാകുന്ന പള്ളിയിൽ വന്നുകൊണ്ട് ഇഹ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടെ ആരാധനാ കർമ്മങ്ങളിൽ നിരതരാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. സ്ത്രീകൾ അവരുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ഇരുട്ടറകളിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുകയും പ്രാർത്ഥനകളെ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുകയും വേണമെന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി എല്ലാ ആരാധനയും നമ്മൾ ചെയ്തു നോക്കണം. നിസ്കരിക്കണം, ഖുർആൻ ഓതണം, തെഹ്ലീൽ ചൊല്ലണം, ദിക്റുകൾ ചൊല്ലണം, ഖുർആൻ ഓതണം, അതുപോലെ തന്നെ സദഖ ചെയ്യണം. എല്ലാം നാം ചെയ്യേണ്ടതുണ്ട്. അന്നത്തെ രാത്രിക്കാണ് ആ ഒരു പവറുള്ളത്. പകലിന് പവറുണ്ട് എങ്കിലും ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയുടെ പവർ പകലിനില്ല. ഹത്താ മത്തുലൈൽ ഫജിർ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഫജിർ വെളിവാകുന്നത് വരെ, സുബിഹിയുടെ സമയം ആകുന്നത് വരെ ആകുന്നു ഈ ഒരു പുണ്യം നമുക്ക് ലഭിക്കുന്നത്. ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയോട് അടുത്തു വന്ന പകലി എന്ന നിലക്ക് ആ പകലിനൊരു മഹത്വമുണ്ടെങ്കിലും ഈ പറഞ്ഞ മഹത്വം, 1000 മാസത്തെ മഹത്വം പകലിനുണ്ടാവുകയില്ല. അതുകൊണ്ട് ആ ഒരു രാത്രിയിൽ നാം സജീവമായി ആരാധനകളെ കൊണ്ട് സമ്പുഷ്ടമാക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇഹ്തികാഫ് എന്നുള്ളത് വളരെയധികം പവിത്രതയുള്ള ഒരു ആരാധനയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ 10 ആയാൽ പള്ളിയിൽ തന്നെയായിരുന്നു, പുറത്തേക്ക് പോവാറില്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു മാതൃക പിൻപറ്റിക്കൊണ്ട് റമദാനിൽ അവസാനത്തെ 10-ൽ പ്രത്യേകിച്ചും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളിൽ പള്ളികളിൽ ഇഹ്തികാഫ് ഇരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. അള്ളാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ രാജസയ്യിദായ യജമാനനായ അള്ളാഹ് ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ പാപികളാണ്, പാപങ്ങൾ പൊറുക്കണം റഹ്മാനെ. രോഗികളാണ്, ശിഫ നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ഉദ്ദേശ്യങ്ങൾ നീ നിറവേറ്റിത്തരണം റഹ്മാനെ.
ഞങ്ങളിൽ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നവരുണ്ട്. നീ സലാമത്ത് നൽകണം റഹ്മാന്. വിവാഹപ്രായം എത്തി നിൽക്കുന്നവരുണ്ട്, അനുയോജ്യരായ ഇണകൾ നൽകണം റഹ്മാന്. മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാന്. അള്ളാഹുവേ, ഉള്ള മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണം റഹ്മാന്. അതുപോലെ തന്നെ വീടില്ലാതെ വിഷമിക്കുന്നവർ, കടം കൊണ്ട് വലന്നവർ, ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർ എല്ലാവർക്കും നീ റാഹത്ത് നൽകണം റഹ്മാന്. ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ ജീവിതത്തിലുടനീളം നീ ഖൈറും ബറക്കത്തും നൽകണം റഹ്മാന്. ആഖിബത്ത് നന്നായി മരിക്കാൻ നീ ഭാഗ്യം നൽകണം റഹ്മാന്. നാളെ സ്വർഗീയ ലോകത്ത് ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ വേണ്ടപ്പെട്ടവർ എല്ലാവരോടും ഒരുമിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാന്. റമദാന് കൊണ്ട് വിജയിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാന്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദ് وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. دعاء وصية والسلام عليكم ورحمة الله.